കേരളത്തിലെ ക്രിസ്ത്യാനികളെ ഒരുമിച്ച് ചേർത്ത് ആർഎസ്എസിന്റെ കുടക്കീഴിൽ അണിനിരത്തി ബിജെപിക്ക് അനുകൂലമായി ഒരു വലിയ വികാരം ഉണ്ടാക്കി മാറ്റുക എന്നുള്ള ഒരു തന്ത്രം പരീക്ഷിക്കാനാണ് ഇപ്പോൾ ബിജെപിയും ആർഎസ്എസും ഒരുങ്ങുന്നത്. ആർഎസ്എസിന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ പ്രമുഖരെയൊക്കെ അണിനിരത്തി ഒരു സംഘടന ഉണ്ടാക്കുന്നു. ആ സംഘടനയുടെ അമരത്തേക്ക് ആർഎസ്എസുകാരൊന്നും പ്രത്യക്ഷത്തിൽ വരില്ല. അവർ പിന്നിൽ നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കും. അതാണ് ലക്ഷ്യം. യഥാർത്ഥത്തിൽ ഇത് കേട്ടാൽ തോന്നും കേരളത്തിലെ ക്രൈസ്തവർ ഇതുവരെ ബി ജെ പിയോട് ഒരു ആഭിമുഖ്യവും പുലർത്തിയിട്ടില്ല എന്ന്. ബി ജെ പിയോട് കേരളത്തിലെ ക്രൈസ്തവരിൽ ഒരു വിഭാഗം നേരത്തെ തന്നെ ആഭിമുഖ്യം പുലർത്തിയിട്ടുണ്ട്. പത്തനംതിട്ടയിലെയൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് സ്വാധീനിക്കുകയും ചെയ്തു. സുരേന്ദ്രൻ കൂടുതൽ വോട്ട് വാങ്ങുന്നതിന് കാരണമായതൊക്കെ ഈ ക്രൈസ്തവരിൽ ഒരു വിഭാഗം ബി ജെ പിക്ക് നൽകിയ പിന്തുണയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇവിടെ നിന്നുള്ള സഭയുടെ ചില പ്രധാനപ്പെട്ട പിതാക്കന്മാർ പോയി. നരേന്ദ്രമോദി അവർക്ക് നൽകിയ ഉറപ്പിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചിലർക്ക് മനഃശാഞ്ചല്യം ഉണ്ടായി. ബി ജെ പി ഗ്രഹാം സ്റ്റെയിൻസിനെയൊക്കെ ചുട്ടുകൊന്നവരാണെങ്കിലും ഈ ഹിന്ദുത്വവാദികൾ തങ്ങളെ പൊന്നുപോലെ നോക്കിക്കൊള്ളും എന്നുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായി. ഒരു ഘട്ടത്തിൽ ബി ജെ പി ആണ് നല്ലത് എന്നൊക്കെ ചിന്തിച്ചവരുണ്ടായിരുന്നു. പക്ഷേ ആ ചിന്ത അവർക്ക് അപ്പോൾ തന്നെ ഇല്ലാതായി, ആ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ ഇല്ലാതായി. പിന്നീട് കർണാടകയിലും ഹരിയാനയിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലുമൊക്കെ പള്ളികൾക്കു നേരെ നിരന്തരമായ ആക്രമണങ്ങൾ നടന്നപ്പോൾ അവിടെ പിതാക്കന്മാരെ പലരെയും ആക്രമിക്കാൻ പോലും തയ്യാറായപ്പോൾ, അവിടെ മതപരിവർത്തനം നടത്തുകയാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കാൻ തയ്യാറായപ്പോൾ, അതിനെതിരെ ഈ ബി ജെ പി നേതൃത്വം ഒന്ന് ശബ്ദിക്കുക പോലും ചെയ്യാതിരുന്നപ്പോൾ, ഈ പറഞ്ഞ ബി ജെ പിയെ പിന്തുണയ്ക്കാൻ വെമ്പൽ കൊണ്ടോടിയ ക്രൈസ്തവർക്കൊക്കെ മതിയായി. ബി ജെ പിയുടെ ഭാരവാഹിത്വത്തിൽ തന്നെ ക്രൈസ്തവ നാമധാരികളായ ആളുകളുണ്ട്. ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനത്തിനെ പോലെയുള്ള ആളുകളെയൊക്കെ ബി ജെ പിയുടെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നത് ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ പുതുതായ ഒരു ക്രൈസ്തവരെ അണിനിരത്തിയുള്ള സംഘടന വരുന്നു എന്നുള്ളത് കേരളത്തിൽ ബി ജെ പി ഇതാ അങ്ങ് മതേതരത്വത്തിൻ്റെ വക്താക്കളായി മാറാൻ പോകുന്നതിൻ്റെ സൂചനയായി ഒന്നും കാണേണ്ടതില്ല. ഇതുപോലുള്ള അടവുകൾ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബി ജെ പി നടത്തുന്നുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസം ഈ പസ്മാനന്ദ വിഭാഗക്കാരെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് ചേർത്ത് കശ്മീരിൽ നിന്നൊക്കെയുള്ള മുസ്ലിം നാമധാരികളായ ബി ജെ പി നേതാക്കളെയൊക്കെ കൊണ്ടുവന്ന് നിങ്ങളുടെ രക്ഷകർ ഞങ്ങളാണ്, കോൺഗ്രസും എസ് പിയും ഒന്നും കൊണ്ട് ഗുണമില്ല, മുസ്ലിങ്ങളെ ഇനി സംരക്ഷിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ദേശീയ തലത്തിൽ തന്നെ നടക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെയും നടക്കുന്നു എന്നുള്ളതിനപ്പുറം ബി ജെ പിയുടെ മതേതര മനസ്സ് മാറിയിരിക്കുന്നു. ബി ജെ പി ദാ കംപ്ലീറ്റ് മതേതരത്വത്തിൻ്റെ അപ്പസ്തലന്മാരായി മാറിയിരിക്കുന്നു എന്നൊന്നും പ്രിയപ്പെട്ട ക്രൈസ്തവ സഭാംഗങ്ങൾ കരുതേണ്ടതില്ല. ഇതൊക്കെ നമ്പറുകളാണ്. കൂടെയുള്ള ക്രിസ്ത്യാനികളെ വച്ചൊരു സംഘടന ഉണ്ടാക്കിയിട്ട് ഇത് മൊത്തം ക്രിസ്ത്യാനികളുടെയും സംഘടന ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കാനുള്ള ഒരു തന്ത്രം മാത്രം.